effect in the second case, observer is moving and the source is stationary. So this is source and this is observer, and observer is moving. Ivide rendu sub case undu, edana the observer can move towards the stationary source or the observer can move away from the stationary source. Appo ee rendu case nammal orenu nokkana. First one, towards the stationary source. Adiyam rustil ulla oru diagram ani kaanichirikkunnu. Adayitha idu source, idu observer. VO is 0 and VS is 0, and here the new frequency ulla wave, new waves produce cheyunu, and the velocity of wave is v, wavelength is lambda. Ini case endana, towards stationary source observer ingottu move cheyana. Appo oru second il endakkeyan nadakkune, oru second il endakka nadakkum, onnu source new frequency, new waves emit cheyyum alle, adhe second il thanne observer ഇത്രയും ഡിസ്റ്റൻസ് 1 സെക്കൻഡ് ആണ് പറഞ്ഞത് അതുകൊണ്ട് VO എന്ന് പറയുന്നത് ഒബ്സർവറിന്റെ വെലോസിറ്റി ആണെങ്കിലും 1 സെക്കൻഡ് വരുമ്പോൾ അതുതന്നെയായിരിക്കും ഡിസ്റ്റൻസ് അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് അത് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുകയും ചെയ്യുന്നു അല്ലേ അപ്പോൾ എന്തായിരിക്കും ഓൾറെഡി സോഴ്സ് എമിറ്റ് ചെയ്യുന്ന ന്യൂ വേവ്സ് ഈ ഒബ്സർവറിൽ എത്തും അത് കൂടാതെ അഡിഷണൽ ആയിട്ടും കുറച്ച് ഫ്രീക്വൻസി വരും എന്തുകൊണ്ടാണ് കാരണം ആ 1 സെക്കൻഡിൽ തന്നെ ഒബ്സർവർ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട് വിഒ ഡിസ്റ്റൻസിൽ അപ്പോൾ അതിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഫ്രീക്വൻസി എന്തായിരിക്കും നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് VC ഈക്വൽ ടു ന്യൂ ലാംഡ ആണ് അല്ലേ അപ്പോൾ അതിൻ്റെ അകത്ത് ന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് വി ബൈ ലാംഡ ആണ് ഇവിടെ എത്ര ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തത് വിഒ ആണ് സോ ദ കറസ്പോണ്ടിംഗ് ഫ്രീക്വൻസി ഈസ് വിഒ പ്ലസ് ലാംഡ സോ ടോട്ടൽ ഫ്രീക്വൻസി എന്താണ് ന്യൂ ഡാഷ് എന്ന് പറയുന്നത് ന്യൂ പ്ലസ് വിഒ ബൈ ലാംഡ ഇതിൻ്റെ അകത്ത് ലാംഡയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ലാംഡയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് വി ബൈ ന്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ആൻഡ് പിന്നെ എന്താണ് ഇതെന്ന് അറേഞ്ച് ചെയ്യുകയാണ് സോ ന്യൂ പ്ലസ് വി ഒ ബൈ വി ഇൻറ്റു ന്യൂ ഇതിൻ്റെ അകത്ത് നിന്ന് ന്യൂ ഇവിടെ രണ്ടും ഉണ്ടല്ലോ അവർ ന്യൂ കോമൺ എടുക്കുന്നു സോ ന്യൂ ഇൻറ്റു വൺ പ്ലസ് വി സീറോ ബൈ വി ഇനി അതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണ് സോ വി പ്ലസ് വി ഒ ബൈ വി ഇൻറ്റു ന്യൂ സോ ദിസ് ഈസ് അവർ ന്യൂ ഫ്രീക്വൻസി അപ്പോൾ എന്താണ് ചെയ്തത് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് കണ്ടറിയാം ന്യൂ ഡാഷ് ഈസ് ഗ്രേറ്റർ ദാൻ ന്യൂ കാരണം വി ഒ പ്ലസ് വി ഒ ആണ് ഗ്രേറ്റർ ആയിട്ടുള്ള ക്വാണ്ടിറ്റി അല്ലേ അത് ഡിവൈഡ് ബൈ വി ഇൻറ്റു ന്യൂ ചെയ്യുമ്പോൾ നമുക്ക് ന്യൂ ഡാഷ് കിട്ടുന്നുണ്ട് സോ ന്യൂ ഡാഷ് ഈസ് ഗ്രേറ്റർ ദാൻ ന്യൂ അല്ലെങ്കിൽ തന്നെ അറിയാം ഇവിടെ സോഴ്സ് ആണ് ഒബ്സർവർ ഇങ്ങോട്ട് സോഴ്സിനടുത്തേക്ക് മൂവ് ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് എന്താണ് ഒബ്സർവറിന് ഹൈ പിച്ചിലുള്ള അല്ലെങ്കിൽ പിച്ച് കൂടിയിട്ടുള്ള സൗണ്ട് ആയിരിക്കും കേൾക്കാനായിട്ട് പറ്റുന്നത് ഓക്കെ ഇനി ഇതിൻ്റെ രണ്ടാമത്തെ സബ് കേസ് എന്താണ് ഒന്ന് സോഴ്സ് ഒബ്സർവർ ഒബ്സർവർ ഈസ് മൂവിങ് ടുവേർഡ്സ് ദി സ്റ്റേഷനറി സോഴ്സ് രണ്ടാമത്തെ എന്താണ് ഒബ്സർവർ മൂവിങ് എവേ ഫ്രം ദി സോഴ്സ് അപ്പോൾ ആ കേസ് നമുക്ക് നോക്കാം സോ എവേ ഫ്രം ദി സ്റ്റേഷനറി സോഴ്സ് ഇതും വളരെ ഈസിയാണ് അപ്പോൾ ഈ ന്യൂ എന്ന് പറയുന്ന ഫ്രീക്വൻസി ഒരു സെക്കൻഡിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഒരു സെക്കൻഡിൽ ആദ്യം എന്താണ് സോഴ്സ് ന്യൂ വേവ്സ് എമിറ്റ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം അതേ സെയിം സെക്കൻഡിൽ തന്നെ ഒബ്സർവർ ദാ ഇത്രയും ഡിസ്റ്റൻസ് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട് എത്ര ഡിസ്റ്റൻസാണ് വിഒ ഡിസ്റ്റൻസ് ഒരു സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്നുണ്ട് ഇത് ഒരു സെയിം ടൈമിൽ നടക്കുന്ന കാര്യമാണ് അപ്പോൾ എന്താ ചെയ്യുന്നത് ഫ്രീക്വൻസി കുറയുവാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ന്യൂ ഫ്രീക്വൻസി ആയിരുന്നു ഒറിജിനൽ ആയിട്ട് ഈ ഒരു സോഴ്സ് എമിറ്റ് ചെയ്തത് പക്ഷേ ഇതിങ്ങോട്ട് എവേ ഫ്രം ദി സോഴ്സ് അങ്ങോട്ടാണ് ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് എന്താണ് കുറച്ച് ആ ഫ്രീക്വൻസിയിൽ കുറവ് വരും എന്ത് കുറവ് വരും വിഒ ബൈ ലാംഡ ഫ്രീക്വൻസി കുറവ് വരും ദെൻ അതുപോലെ തന്നെ നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ തന്നെ വിഒ ബൈ വി ഈ ലാംഡയ്ക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇവിടെ വി ബൈ ന്യൂ ആണ് കേട്ടോ വി ബൈ ന്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ കോമൺ ന്യൂ എന്ന് പറയുന്ന ടേം കോമൺ ആയിട്ട് എടുക്കുന്നു അങ്ങനെയാണെങ്കിൽ ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു വി മൈനസ് വി ഒ ഡിവൈഡ് ബൈ വി ഇപ്പോൾ ഇവിടെ കണ്ടാൽ അറിയാം എന്താണ് വി മൈനസ് വി ഒ അതൊരു ചെറിയ ക്വാണ്ടിറ്റി ആണ് സോ ഇത് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് ന്യൂ ഡാഷ് ഈസ് ലെസ് ദാൻ ന്യൂ ഇപ്പോൾ എവേ ഫ്രം ദി സോഴ്സ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന പിച്ച് ആ സൗണ്ടിൻ്റെ പിച്ച് കുറയുന്നതായിട്ടാണ് തോന്നുന്നത് ഇനി ഇതിനെല്ലാം കൂടെ കൂടി ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ട് ദാറ്റ് ഈസ് ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു വി മൈനസ് വി ഒ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ് ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ കാരണം ഈ ഒരു ജനറൽ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കേസും ഇതിൻ്റെ അകത്തു നിന്ന് തന്നെ ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അത് ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പോൾ ഈ ഒരു കേസ് നമ്മൾ നോക്കുക എവേ ഫ്രം സ്റ്റേഷനറി സോഴ്സ് ഇവിടെ സ്റ്റേഷനറി ആയിട്ടിരിക്കുന്നത് എന്താണ്
ഇവിടെ സ്റ്റേഷനറി ആയിട്ടിരിക്കുന്നത് സോഴ്സ് ആണ് അല്ലേ സോ ഈ ഒരു ഇക്വേഷന്റെ അതിനി സോഴ്സ് ഞാൻ അങ്ങ് മാറ്റി കാരണം അവിടെ വെലോസിറ്റി ഇല്ലല്ലോ സോഴ്സ് സ്റ്റേഷനറി ആണ് ദെൻ ഇനി ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ടത് ഡയറക്ഷൻ ആണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വേവിന്റെ ഡയറക്ഷൻ വെലോസിറ്റി ഡയറക്ഷൻ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് വേവ് മൂവ് ചെയ്യുന്നത് അപ്പോൾ ഇതേ ഡയറക്ഷനിൽ തന്നെയാണ് സോഴ്സോ അല്ലെങ്കിൽ ഒബ്സർവറോ മൂവ് ചെയ്യുന്നെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കണം ഓപ്പോസിറ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നെങ്കിൽ നെഗറ്റീവ് ആയിട്ട് എടുക്കണം അത്രമാത്രം ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കാനുള്ളൂ അപ്പോൾ ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് ഈ കേസിൻ്റെ ഈ കേസിൽ സ്റ്റേഷനറി ആയിട്ടിരിക്കുന്നു സോഴ്സ് സ്റ്റേഷനറി ആയിട്ടിരിക്കുന്നു ബാക്കി എന്താണ് ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു വി മൈനസ് വി ഒ ബൈ വി ആൻഡ് വി ഒ ഇവിടെ മൂവ് ചെയ്യുന്നുണ്ടല്ലേ ഒബ്സർവർ ഇവിടെ മൂവ് ചെയ്യുന്നുണ്ട് പക്ഷേ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് ആ വിയുടെ അതായത് വേവിൻ്റെ ഡയറക്ഷനിൽ തന്നെയാണ് വി ഒയും മൂവ് ചെയ്യുന്നത് അതുകൊണ്ട് വി ഒ ഇവിടെ പ്ലസ് ആണ് ഓക്കെ അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ കിട്ടും എന്താണ് ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു വി മൈനസ് വി ഒ ഡിവൈഡ് ബൈ വി ഇനി ഇതിന് തൊട്ട് മുന്നേ പറഞ്ഞ ഒരു കേസിൻ്റെ അകത്ത് എന്തായിരുന്നു ദാറ്റ് ഈസ് ടുവാർഡ്സ് ദി സ്റ്റേഷനറി സോഴ്സ് അല്ലേ സ്റ്റേഷനറി സോഴ്സിലേക്ക് ഇത് ഒബ്സർവർ മൂവ് ചെയ്യുന്നു ആ കേസിൽ എന്തായിരുന്നു നമുക്ക് ഇക്വേഷൻ കിട്ടിയത് ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു വി പ്ലസ് വി ഒ ഡിവൈഡ് ബൈ വി ഇത് ഈ ജനറൽ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് എങ്ങനെ എഴുതാൻ പറ്റും അപ്പോൾ ടുവാർഡ്സ് ഇപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ എന്താണ് സോഴ്സ് സ്റ്റേഷനറി ആണ് അല്ലേ അത് നമുക്ക് മാറി ആൻഡ് വി ഒ അതായത് ഒബ്സർവർ ആണ് മൂവ് ചെയ്യുന്നത് പക്ഷേ ഒബ്സർവർ വേവ് മൂവ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ് ഒബ്സർവർ മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാണ് അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഒബ്സർവർ മൂവ് ചെയ്യുന്നത് അപ്പോൾ എന്ത് വരണം നമ്മളിവിടെ ഒരു മൈനസ് വി ഒ കൊടുക്കണം അതായത് ഈ ഇക്വേഷൻ ഞാനിവിടെ ഒന്നും കൂടി എഴുതുവാണ് ഈ ഒരു ഇക്വേഷൻ ഞാൻ എഴുതാണ് ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു ഇത് ന്യൂ ഇൻറ്റു വി മൈനസ് അത് ഓക്കെ ആണല്ലോ ഇനി വി ഒ എന്ന് പറയുന്നത് എന്താണ് പോസിറ്റീവ് അല്ല നെഗറ്റീവ് ആണ് അതായത് വേവിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് പോകുന്നത് സോ മൈനസ് വി ഒ എഴുതി ആൻഡ് ഡിവൈഡഡ് ബൈ വി മാത്രം എഴുതി കാരണം ഇവിടെ വി മൈനസ് വി എസ് ഉണ്ടായിരുന്നു പക്ഷേ അവിടെ എന്താണ് സോഴ്സ് സ്റ്റേഷനറി ആണ് ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇതെന്ത് കിട്ടും ഇത് പ്ലസ് കിട്ടും സോ ഈ ഒരു സോറി ഇതല്ല ഇതിന് മുന്നേ നമ്മൾ കണ്ട ഈ ഒരു ഇക്വേഷൻ കിട്ടും ഇനി അതുപോലെ തന്നെ നമ്മളിതിന് മുന്നേ കണ്ടിട്ടുള്ള എന്താണ് സോഴ്സ് ഈസ് മൂവിങ് സോഴ്സ് ഈസ് മൂവിങ് എവേ ഫ്രം ദി സ്റ്റേഷനറി ഒബ്സർവർ ആൻഡ് ടുവേർഡ്സ് ദി സ്റ്റേഷനറി ഒബ്സർവർ എവേ ഫ്രം ദി സ്റ്റേഷനറി ഒബ്സർവർ ഇതെല്ലാം തന്നെ ഈ ഒരു ജനറൽ ഇക്വേഷൻ്റെ അകത്തുനിന്ന് നമുക്ക് കൃത്യമായിട്ട് എഴുതാനായിട്ട് പറ്റും അപ്പോൾ ജനറൽ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോബ്ലം ചോദിച്ചാലും നമുക്ക് ഇതിൻ്റെ അകത്ത് ഏത് ഇക്വേഷനാണ് റിക്വയർഡ് ആയിട്ടുള്ളത് അത് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് കണ്ടെത്താവുന്നതേ ഉള്ളൂ ഇനി ഈ ഒരു രണ്ട് കേസ് കൂടാതെ വേറൊരു കേസും കൂടെ വരുന്നുണ്ട് അല്ലേ എന്താണ് സോഴ്സ് സോഴ്സ് രണ്ടും മൂവ് ചെയ്യുന്നു സോഴ്സും മൂവ് ചെയ്യുന്നു ഒബ്സർവറും മൂവ് ചെയ്യുന്നു അപ്പം അങ്ങനെ ഒരു കേസ് വരുന്നുണ്ടല്ലോ അപ്പം അതാണ് അടുത്തത് നോക്കുന്നത് ഓക്കെ ആ കേസ് 3 ഒബ്സർവർ ആൻഡ് സോഴ്സ് ബോത്ത് ആർ മൂവിങ് ഞാൻ ഇവിടെ ആയിട്ട് ആ ജനറൽ ഇക്വേഷൻ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു വി മൈനസ് വി ഒ ഡിവൈഡ് ബൈ വി മൈനസ് വി എസ് ഇപ്പോൾ ഇവിടെയും ഒരു മൂന്ന് കേസ് സബ് കേസ് വരുന്നുണ്ട് എന്താണ് ഒന്ന് സോഴ്സ് ഈസ് ഒബ്സർവർ ആണെന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ സോഴ്സും ഒബ്സർവറും മൂവ് ചെയ്യുന്നു ടുവാർഡ്സ് ഈച്ച് അതർ ദേ ക്യാൻ മൂവ് ഓർ എവേ ഫ്രം ഈച്ച് അതർ ദേ ക്യാൻ മൂവ് ഓർ സെയിം ഡയറക്ഷനിൽ അതിങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും ഇതിപ്പോൾ ഇതിൽ രണ്ടിലേതെങ്കിലും ഒരു കേസ് കണ്ടാൽ മതി കാരണം അത് രണ്ട് സെയിം ആയിരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു മൂന്ന് സബ് കേസാണ് വരുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യം ടുവാർഡ്സ് ഈച്ച് അതർ ഈ ഒരു കേസാണ് ടുവാർഡ്സ് ഈച്ച് അതർ അവിടെ സോഴ്സ് ഉണ്ട് ഇങ്ങനെ ഒരു ഡയഗ്രം ഞാൻ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു സോഴ്സ് കൊടുത്തിരിക്കുന്നു ഒബ്സർവർ കൊടുത്തിരിക്കുന്നു പക്ഷേ ആദ്യം നമ്മൾ അസ്യൂം ചെയ്യണം ഇത് രണ്ടും മൂവ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒന്ന് അസ്യൂം ചെയ്യുകയാണ് ഒബ്സർവർ തൽക്കാലം ഒന്ന് റെസ്റ്റിലാണെന്ന് നമ്മളൊന്ന് ഒബ്സർവ് അസ്യൂം ചെയ്യുന്നു അങ്ങനെ അസ്യൂം ചെയ്യുവാണെങ്കിൽ സോഴ്സ് പക്ഷേ മൂവ് ചെയ്യുന്നുണ്ട് സോഴ്സ് മൂവ് ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും ഒബ്സർവറിന് കിട്ടുന്ന ഫ്രീക്വൻസി എന്താണ് ന്യൂ ഇതിന് ഞാൻ രണ്ട് ഫ്രീക്വൻസി ഇവിടെ കടന്നു വരുന്നതുകൊണ്ട് അതായത് സോഴ്സും മൂവ് ചെയ്യുന്നുണ്ട് ഒബ്സർവറും മൂവ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ രണ്ട് ഫ്രീക്വൻസി കടന്നു വരുന്നതുകൊണ്ട് ഞാൻ ആദ്യത്തെ ഫ്രീക്വൻസി ന്യൂ ഡബിൾ ഡാഷ് എന്ന് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുകയാണ് സോ ന്യൂ ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു വി ഡിവൈഡ് ബൈ വി മൈനസ് വി എസ് ഈ ജനറൽ ഇക്വേഷനകത്ത് ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞു ഒബ്സർവർ സ്റ്റേഷനറി ആണെന്ന് അസ്യൂം ചെയ്തു അപ്പോൾ ഇവിടെ വി ഒ വേണ്ട വി ഒ വേണ്ട ഓക്കെ ദെൻ ഒബ്സർവറിൻ്റെ ആ സോഴ്സ് മൂവ് ചെയ്യുന്നുണ്ട് സോഴ്സ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് ഈ വിക്ക് വിയുടെ അതേ ഡയറക്ഷനിലാണ് സോഴ്സ് മൂവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വി എസ് എന്ന് പറഞ്ഞാൽ എന്താണ് പോസിറ്റീവാണ് അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം ന്യൂ ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു വി മൈനസ് വി എസ് ഇനി അടുത്തത് അസ്യൂമിങ് സോഴ്സ് ഈസ് ടു ബി റെസ്റ്റ്
ഇനി നമ്മൾ വിചാരിക്കുന്നു സോഴ്സ് അങ്ങ് റസ്റ്റിലാണ് സോഴ്സ് റസ്റ്റിലാണ് പക്ഷേ സോഴ്സ് റസ്റ്റിലാണ് പക്ഷേ ഓൾറെഡി ഇവിടെ ഒരു ഫ്രീക്വൻസി ഉണ്ട് അല്ലേ ആ ഫ്രീക്വൻസിയിലുള്ള വേവ് എമിറ്റ് ചെയ്യുന്നുണ്ട് ഏതാണ് ന്യൂ ഡബിൾ ഡാഷിലുള്ള വേവ് എമിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ഒബ്സർവർ മൂവ് ചെയ്യണം ഒബ്സർവർ മൂവ് ചെയ്യുമ്പോൾ ഒബ്സർവറിന് അനുഭവപ്പെടുന്ന ഫ്രീക്വൻസി എന്തായിരിക്കും ന്യൂ ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു ദാ ഈ ഒരു ഇക്വേഷനിൽ നേരെ എഴുതാവുന്നതേ ഉള്ളൂ ഇവിടെ എന്താണ് സോഴ്സ് സ്റ്റേഷനറിയാണ് സോഴ്സ് സ്റ്റേഷനറി ആകുമ്പോൾ ഇവിടെ വി എസ് ഇല്ല ദെൻ ഒബ്സർവർ ഈസ് മൂവിങ് ഈ ഡയറക്ഷനാണ് ഒബ്സർവർ മൂവ് ചെയ്യുന്നത് പക്ഷേ വേവിൻ്റെ ഡയറക്ഷൻ ഏതാണ് ഈ ഡയറക്ഷനാണ് സോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഇവിടെ എന്ത് വന്നു പ്ലസ് വന്നു ഓക്കെ സോ ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു ന്യൂ ഡബിൾ ഡാഷ് ഇൻ ടു വി പ്ലസ് വി ഒ ഡിവൈഡ് ബൈ വി ഇനി ഈ ന്യൂ ഡബിൾ ഡാഷിനെ ഞാൻ ഇതങ്ങ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഒന്ന് അറേഞ്ച് ചെയ്യുന്നു അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ് ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു ന്യൂ ഇൻ ടു വി പ്ലസ് വി ഒ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ് ഇത് നേരെ ഈ ജനറൽ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ ഇത്രയും ഡെറിവേഷൻ്റെ ആവശ്യമില്ല പക്ഷേ ഇത് നേരെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ ചെയ്യും നോക്കി ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് നോക്കാം ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു ന്യൂ ഇൻ ടു അടുത്ത വി വി അതേപടി എഴുതി അടുത്തത് ഒബ്സർവർ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് ഒബ്സർവർ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു സോഴ്സ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു അല്ലേ അപ്പോൾ ഒബ്സർവർ വിയുടെ വിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഒബ്സർവർ മൂവ് ചെയ്യുന്നത് സോ മൈനസ് ഇട്ടിട്ട് മൈനസ് വി ഒ കൊടുക്കുന്നു ഓക്കെ ആൻഡ് ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ് സോഴ്സ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് വേവിൻ്റെ അതേ ഡയറക്ഷൻ തന്നെയാണ് സോഴ്സ് അതുകൊണ്ട് എന്ത് ചെയ്യണം വി എസ് കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് കിട്ടും ന്യൂ ഇൻ ടു വി പ്ലസ് വി ഒ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ് സോ സെയിം ഇക്വേഷൻ അല്ലേ കിട്ടിയിരിക്കുന്നത് ഇനി അടുത്ത കേസ് നോക്കാം ടുവേർഡ്സ് ഈച്ചർ അത് കഴിഞ്ഞ് എവേ ഫ്രം ഈച്ചർ ദാ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു ആ കേസ് എങ്ങനെയാണെന്ന് നോക്കിയേ ഇതുപോലെ തന്നെ നമ്മൾ അസ്യൂം ചെയ്യുക ആദ്യം ഒബ്സർവറി സ്റ്റേഷനറി ഫസ്റ്റ് ഒബ്സർവറി സ്റ്റേഷനറി കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ന്യൂ ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു ന്യൂ ഇൻ ടു വി ഡിവൈഡഡ് ബൈ വി പ്ലസ് വി എസ് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു വി മൈനസ് വി ഒ ഉണ്ടായിരുന്നു പക്ഷേ ഒബ്സർവർ ഇപ്പം തൽക്കാലം എന്താണ് സ്റ്റേഷനറിയാണ് അതുകൊണ്ട് ഈ ടൈം വേണ്ട ദെൻ സോഴ്സിൻ്റെ ഇവിടെ പ്ലസ് വന്ന എന്തുകൊണ്ടാണ് വേവ് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് പക്ഷേ സോഴ്സ് എങ്ങോട്ടാണ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത് തിരിച്ചാണ് മൂവ് ചെയ്യുന്നത് അതുകൊണ്ട് മൈനസ് വി എസ് ഇവിടെ വരും ഇപ്പം മൈനസും മൈനസും അവിടെ പ്ലസ് വന്നു ഇനി അടുത്ത് തന്നെ ചെയ്യേണ്ടത് സോഴ്സ് സ്റ്റേഷനറിയാണെന്ന് അസ്യൂം ചെയ്യുക സോഴ്സ് സ്റ്റേഷനറിയാണെന്ന് അസ്യൂം ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും ഇനി ഈ ന്യൂ ഡബിൾ ഡാഷ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ന്യൂ ഡബിൾ ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത് എങ്ങനെയാണ് ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു ന്യൂ ഇൻ ടു വി മൈനസ് വി ഒ ഡിവൈഡ് ബൈ വി പ്ലസ് വി എസ് ഇതും ആ ജനറൽ ഇക്വേഷനിൽ നിന്ന് നേരെ ഡിറൈവ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ ഇനി അടുത്ത ഒരു കേസ് എന്താണ് രണ്ടും ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു വി ഒ വി എസ് സോഴ്സും ഒബ്സർവറും സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന അപ്പോൾ എങ്ങനെയാണ് നോക്കാം ബോത്ത് ആർ മൂവിങ് ഇൻ ദി സെയിം ഡയറക്ഷൻ അസ്യൂമിങ് ഒബ്സർവർ ഇസ് സ്റ്റേഷനറി ആദ്യം ഒബ്സർവർ സ്റ്റേഷനറി എന്ന് വിചാരിക്കുക ദെൻ ന്യൂ ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു ന്യൂ ഇൻ ടു വി ബൈ വി മൈനസ് എസ് ഇനി അടുത്തത് സോഴ്സ് സ്റ്റേഷനറി എന്ന് വിചാരിക്കുക ദെൻ ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു ന്യൂ ഡബിൾ ഡാഷ് വി മൈനസ് വി ഒ ബൈ വി ഇനി എന്ത് ചെയ്യണം ഈ ന്യൂ ഡബിൾ ഡാഷ് ഇവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആൻസറാണ് ഇതായത് ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് സോഴ്സും ഒബ്സർവർ സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ആ ജനറൽ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് നമുക്ക് ബാക്കി എല്ലാ കേസും കേസിൻ്റെയും ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ പ്രോബ്ലത്തിന് പ്രോബ്ലം ചോദിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്